നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പരിചിതമായ എന്നാൽ അത്ര അറിവുകളില്ലാത്ത ഒരു ഔഷധ പച്ചക്കറിയെക്കുറിച്ചാണ് പറയുന്നത്. കുക്കുർബിറ്റേസി കുലത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ചുര. അതിൻ്റെ ഫലത്തെ ചുരയ്ക്ക എന്ന് വിളിക്കുന്നു. ഔഷധ ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് ചുരയ്ക്ക. മുൻകാലങ്ങളിൽ മിക്കവാറും വീടുകളിൽ ചുര നട്ടു വളർത്തിയിരുന്നു. വെള്ളരി ഇനത്തിൽപ്പെട്ട എന്നാൽ അത്ര പ്രധാന വിഭവമായി കണക്കാക്കാത്ത പച്ചക്കറിയാണ് ചുരയ്ക്ക. നിരവധി ഔഷധ ഗുണങ്ങളുണ്ടെങ്കിൽ കൂടി അത് ആ ഔഷധ ഗുണങ്ങൾക്ക് അത്ര പ്രാധാന്യം കിട്ടിയിട്ടുമില്ല. ഇതിൻ്റെ വിശദമായ പഠനങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ലാഗിനേറിയ സിസറേറിയ എന്നുള്ളതാണ്. മറ്റൊരു ശാസ്ത്രീയ നാമം കൂടിയുണ്ട്, അത് ലാഗിനേറിയ വൾഗാരിസ് എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ ചുരയ്ക്ക, ചുരങ്ങ, ചരവക്കായ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ബോട്ടിൽ ഗൗഡ്, അതുപോലെ തന്നെ കലബാഷ് കുക്കുംബർ എന്നും വിളിക്കാറുണ്ട്. സംസ്കൃതത്തിൽ ഇതിനെ തുമ്പി, ഇഷാഗു, അലാബു, കടുതുമ്പി, തിക്തബീജ, രാജാലാബു, ഭക്ഷ്യലാബു എന്നൊക്കെ വിളിക്കാറുണ്ട്. ചുരയ്ക്ക ഒടിക്കുമ്പോൾ ഇഷ എന്ന ശബ്ദമുണ്ടാക്കുന്നതിനാലാണ് ഇതിനെ സംസ്കൃതത്തിൽ ഇഷാഗു എന്ന പേരുണ്ടായതെന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ ഇതിനെ കടുതുമ്പി എന്നും ലാവ് എന്നും ലോക്കി എന്നും വിളിക്കാറുണ്ട്. കന്നഡ ഭാഷയിൽ ഇതിനെ ഫലകുമ്പള എന്നാണ് വിളിക്കുക. തെലുങ്ക് ഭാഷയിൽ ഇതിനെ സുരക്കയ എന്നാണ് വിളിക്കുക. തമിഴിൽ ഇതിനെ ചുരക്കൈ എന്നാണ് പറയുന്നത്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഇന്ത്യയിലുടനീളം ചുര വളരുന്നുണ്ട്. ഇത് വന്യമായും കൃഷി ചെയ്തും വളരുന്നുണ്ട്. ഇതിൻ്റെ രൂപവിവരണം നോക്കാം. വളരെ നീളത്തിൽ നിലത്തും പന്തലിലും മരങ്ങളിലും ഒക്കെ പടർന്നു വളരുന്ന ഒരു സസ്യമാണ് ചുര. സസ്യത്തിൽ ഉടനീളം മൃദുരോമങ്ങളുണ്ട്. തണ്ട് ബലമുള്ളതും 5 കോണുകളുള്ളതുമാണ്. ഇലകൾ വിസ്തൃതവും ഇരുവശവും രോമങ്ങളുള്ളതുമാണ്. 10 to 15 cm വരെ നീളവും അത്ര തന്നെ വീതിയും ഇലകൾക്കുണ്ടാകാറുണ്ട്. പൂക്കൾ ഏകവും വലുതും വെള്ളനിറമുള്ളതുമാണ്. ഇത് ഒരു പൂക്കളൊരു ഫണൽ പോലെയായിരിക്കും. ഫലം ഇളം പച്ച നിറത്തിൽ ഉരുണ്ട് അല്പം നീണ്ടതോ അല്ലെങ്കിൽ കൂടുതൽ നീണ്ടതോ ആയിരിക്കും. ഞെട്ടിനോട് ചേർന്ന ഭാഗം വണ്ണം കുറവും താഴേക്ക് വണ്ണം കൂടുതലുമാണ്. വെളുത്തു പരന്ന അനേകം വിത്തുകൾ ഈ ഫലത്തിനുള്ളിൽ ഉണ്ടാകും. ഇനങ്ങളെ നോക്കാം. പൊതുവേ കയ്പ്പൻ ചുരയ്ക്ക, അതുപോലെ തന്നെ പാൽ ചുരയ്ക്ക എന്നിങ്ങനെ രണ്ടിനം ചുരയ്ക്കകളാണുള്ളത്. ഈ രണ്ടിനത്തിൽ തന്നെ പാൽ ചുരയ്ക്ക എന്ന് പറയുന്നത് കുംഭച്ചുരയ്ക്ക എന്നും അതുപോലെ തന്നെ നീളൻ ചുരയ്ക്ക എന്നും വിളിക്കാറുണ്ട്. ഈ കയ്പുള്ളതിൻ്റെയും മധുരമുള്ളതിൻ്റെയും ശാസ്ത്രീയ നാമം ഒന്ന് തന്നെയാണ്. രാജാലാബു, ഭക്ഷ്യലാബു എന്ന പേരുകളിൽ ഉള്ള അറിയപ്പെടുന്ന മധുര ചുരയുടേതാണ്. ഇതിൻ്റെ കായയാണ് കറികൾക്കും മറ്റും ഉപയോഗിക്കുന്നത്. ഈ മധുര ചുരയിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, പാൽ ചുരയ്ക്കും കുംഭച്ചുരയ്ക്കും. പാൽ ചുരയ്ക്ക നീളമുള്ളതും കുംഭച്ചുരയ്ക്ക കുംഭം പോലെ ഇരിക്കുന്നതുമാണ്. കടുതുമ്പി, തിക്തബീജ എന്നീ പേരുകളുള്ള കയ്പുള്ള ചുരയ്ക്ക ആണ്. ഇതാണ് പ്രധാനമായും ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പൊതു ഉപയോഗങ്ങളെ നോക്കാം. ചുരയ്ക്ക പോഷക സമ്പുഷ്ടമായ ഒരു ഭക്ഷ്യവസ്തുവാണ്. ചുരയ്ക്ക കൊണ്ട് വിവിധതരം കറികളുണ്ടാക്കാം. ഇളം പ്രായത്തിലുള്ള കായ്കളാണ് കറി വയ്ക്കാൻ നല്ലത്. മൂക്കുംതോറും കായ്കൾക്ക് നാര് വർദ്ധിക്കും, ഒപ്പം രുചിയും കുറയും. മാത്രമല്ല പുറന്തോട് കട്ടി വയ്ക്കുകയും ചെയ്യും. ചൂടിനെ ചെറുക്കുവാൻ ചുരയ്ക്കയ്ക്ക് വലിയ കഴിവുണ്ട്. ഉഷ്ണകാലത്ത് ഗൾഫ് നാടുകളിൽ ചുരയ്ക്ക പായസം ലഭ്യമാണ്. ചുരയ്ക്ക കൊണ്ട് ഹൽവ നമ്മുടെ നാട്ടിലുണ്ടാക്കാറുണ്ട്. ഇത് സാലഡായും ജ്യൂസായും ഒക്കെ ചുരയ്ക്ക ഉപയോഗിക്കാറുണ്ട്. മൂത്ത ചുരയ്ക്കയുടെ തൊണ്ട് ഉള്ളിലെ ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്ത് കള്ള് ശേഖരിക്കാനും പാത്രങ്ങളുടെ ആവശ്യത്തിനും മറ്റാവശ്യങ്ങൾക്കൊക്കെ പുറവേർ ഉപയോഗിച്ചിരുന്നു. മൂത്ത ചുരയ്ക്കയുടെ കട്ടിയുള്ള പുറന്തോട്
ഉണക്ക മത്സ്യം, വാളമ്പുളി, കുടമ്പുളി എന്നിവയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നു. പാലും മോരും കൊണ്ടുപോകാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങൾക്ക് ഇതിൻ്റെ തൊണ്ട് ഉപയോഗിക്കാറുണ്ട്. അറബികൾ മാംസം, മത്സ്യം മുതലായവ കറി വയ്ക്കുമ്പോൾ അതിൽ തീർച്ചയായിട്ടും ചൊരക്ക ചേർക്കും. പാമ്പാട്ടികൾ മകുടി ഉണ്ടാക്കുന്നത് പ്രത്യേക ആകൃതിയിലുള്ള ചുരക്കയുടെ ഉണങ്ങിയ തോടുകൾ കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു. ശല്യതന്ത്രത്തിൽ അർശസിൻ്റെ പരിശോധനയ്ക്കായി അലാപു യന്ത്രം എന്നൊരു ഉപകരണം ഉണ്ടാക്കാറുണ്ട്. അനുയോജ്യമായ വലിപ്പമുള്ള ചുരക്ക ഉപയോഗിച്ചാണ് അതുണ്ടാക്കിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ചുരക്കൊണ്ട് പലതരത്തിലുള്ള കരകൗശല വസ്തുക്കളും വാദ്യോപകരണങ്ങളും ഒക്കെ നിർമ്മിക്കാറുണ്ട്. ഇതിൻ്റെ വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ നോക്കാം. യൗവനം നിലനിർത്താൻ ചുരക്കയ്ക്ക് കഴിവുണ്ട് എന്നാണ് അറബികളുടെ പൊതുവായ വിശ്വാസം. പ്രവാചക വൈദ്യത്തിൽ ചുരക്കയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൻ്റെ രാസഘടകങ്ങളെ നോക്കാം. ചുരക്കയിൽ കാൽസ്യം, സോഡിയം, ഗന്ധകം, കോപ്പർ, സിലിക്ക, അയൺ, മഗ്നീഷ്യം, പൊട്ടാസ്യം, അമിനോ ആസിഡുകൾ, അൽബുമിനോയിഡ്, മാംസ്യം, കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, നാര്, ജീവകം ബി, മറ്റ് വൈറ്റമിനുകൾ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഫലത്തിൽ നിന്നും 2 ടെർപ്പിനോയിഡുകളും 22 ഡി ഓക്സോ കുക്കുർ ബിറ്റൈൻ, 22 ഡി ഓക്സോ ഐസോ കുക്കുർ ബിറ്റാസിൻ ഡി എന്നീ പദാർത്ഥങ്ങളും ഫലത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാറുണ്ട്. ഇതിൻ്റെ ഔഷധ മൂല്യത്തെ നോക്കാം. ചിരയുടെ ഇലയും ഫലവും വിത്തും ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. ചിരയുടെ തണ്ടും ആയുർവേദ മരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. കയ്പൻ ചുര, അർശസ്, മഞ്ഞപ്പിത്തം, മൂത്രക്കടിച്ചിൽ മുതലായവയ്ക്ക് നല്ലതാണ്. വാദം, പിത്തം, ശ്വാസം, കാസം, ജ്വരം എന്നിവ ശമിപ്പിക്കുന്നതാണ്. ഛർദി ഉണ്ടാക്കുന്നതാണ്. ഇല പിത്തത്തെ ശമിപ്പിക്കുന്നതും മൂത്രത്തെ ശുദ്ധീകരിക്കുന്നതുമാണ്. മധുരമുള്ള ചുരക്ക, അതായത് പാൽച്ചുരക്ക, വാദത്തെയും പിത്തത്തെയും വിഷത്തെയും ശമിപ്പിക്കുന്നതാണ്. കഫം വർദ്ധിപ്പിക്കുന്നതാണ്. കുരുവിൽ നിന്നും എടുക്കുന്ന എണ്ണ തലയിൽ തേക്കുന്നത് ശിരോരോഗങ്ങൾക്ക് നല്ലതാണ്. മധുരച്ചുരക്കയുടെ വിത്ത് ബല്യവും മൂത്രം വർദ്ധിപ്പിക്കുന്നതുമാണ്. ചുരക്കയിൽ 90% ജലാംശമാണ്. ഇതിൽ ധാരാളം ഭക്ഷ്യയോഗ്യമായ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഊർജവും കൊഴുപ്പും ചുരക്കയിൽ കുറവാണ്. ചുരക്ക ശരീരത്തെ തണുപ്പിക്കുന്നതാണ്. ചുരക്ക നീരിൻ്റെ ഉപയോഗം അകാല നര വരാതെ തടുക്കുകയും ചെയ്യുന്നതാണ്. ചുരക്കയുടെ ജ്യൂസ് ഒരാഴ്ച കഴിക്കുന്നത് ശരീരത്തിലെ വിഷാംശത്തെ കുറയ്ക്കും. ഉഷ്ണരോഗങ്ങൾ, ഷുഗർ, ദഹനം, തടി, രക്തസമ്മർദ്ദം, മൂത്രാശയ അണുബാധ, കരളിൻ്റെ ആരോഗ്യം, പേശികളുടെ ആരോഗ്യം, ഹൃദയാരോഗ്യം, മോർണിംഗ് സിക്നസ് എന്നിവയ്ക്കെല്ലാം ചുരക്ക ജ്യൂസ് നല്ലതാണ്. നമ്മുടെ ശരീരം അല്പം ക്ഷാരപ്രധാനമായി ഇരിക്കേണ്ടതാണ്. അമ്ലത്വം വർദ്ധിച്ചാൽ, അതായത് അസിഡിറ്റി വർദ്ധിച്ചു കഴിഞ്ഞാൽ പലവിധ പ്രശ്നങ്ങളുണ്ടാകും. ഈ അസിഡിറ്റി അല്ലെങ്കിൽ അമ്ലത ഇല്ലാതാക്കാൻ ശരീരം സ്വയം ശ്രമിക്കും. അതിനായി എല്ലിൽ നിന്നും പല്ലിൽ നിന്നുമൊക്കെ കാൽസ്യം വലിച്ചെടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലിൻ്റെയും പല്ലിൻ്റെയും ബലം കുറയും. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചുരക്കയുടെ നീരും കക്കിരിക്കയുടെ നീരും രാവിലെ  30 മില്ലി വീതം ഒന്നിടവിട്ട ദിവസങ്ങൾ കഴിച്ചാൽ ശരീരത്തിലെ pH നോർമലാകുന്നതാണ്. ക്യാൻസർ, ബ്ലഡ് പ്രഷർ, കിഡ്നി രോഗങ്ങൾ, കരൾ രോഗങ്ങൾ എന്നിവയെല്ലാം ചുരക്ക കൊണ്ട് ശമിക്കുമെന്ന് സ്വാമി രാംദേവ് അവകാശപ്പെടുന്നുണ്ട്. ചുരക്ക ജ്യൂസ് BP പ്രമേഹത്തിനും ഹൃദ്രോഗത്തിനും നല്ലതാണ്. ചുരക്ക ധാതുക്ഷയത്തെ ചെറുക്കുന്നതാണ്. ഭ്രാന്ത് ചികിത്സയിലും ചുരക്ക ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീകൾക്കുണ്ടാകുന്ന അസ്ഥി സ്രാവം, ആർത്തവ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് ചുരക്ക. വിത്തിൽ നിന്നെടുക്കുന്ന ഓയില് ഉഷ്ണരോഗത്തിലുണ്ടാകുന്ന തലവേദന, മൈഗ്രെയിൻ, ഉറക്കമില്ലായ്മ, മാനസിക രോഗങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1, ശരീരഭാരം കുറയ്ക്കാൻ രാവിലെ പ്രാതലിന് മുമ്പായി കുറച്ച് നാൾ ചുരക്ക നീര് കുടിക്കുന്നത് ഫലപ്രദമാണ്. 2, ചുരക്കയുടെ ഉള്ളിലെ കാമ്പ് വേവിച്ചെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ വൃക്കരോഗങ്ങളിൽ വളരെ ഫലപ്രദമാണ്. കുറച്ച് നാൾ കഴിക്കണം. 3, ചുരക്കയുടെ നീര് എണ്ണ കാച്ചി തലയിൽ തേച്ച് കഴിഞ്ഞാൽ തലവേദന ശമിക്കുന്നതാണ്. 4, ചുരക്ക കോൽപ്പുളി അല്ലെങ്കിൽ വാളമ്പുളി ചേർത്ത് പാകം ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ പിത്തകോപത്താൽ ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും നല്ലതാണ്. പ്രത്യേകിച്ചും മഞ്ഞപ്പിത്തം, മഹോദരം എന്നീ രോഗങ്ങൾക്ക് നല്ല ഫലം ചെയ്യും. 5, ചുരക്ക
വിനാഗിരി അല്ലെങ്കിൽ ചുർക്ക ചേർത്ത് പാകപ്പെടുത്തി ഉപയോഗിച്ചാൽ പനി വേഗം മാറുന്നതാണ്. 6 ചുരയ്ക്ക ബാർലി കൂട്ടി അരച്ച് ഗോതമ്പ് മാവ് ചേർത്ത് പാകപ്പെടുത്തി പഞ്ചസാര കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ തലപുകച്ചിൽ, ചെങ്കണ്ണ്, ഭ്രാന്ത് മുതലായ രോഗങ്ങൾക്ക് അത്യുത്തമമാണ്. ഇത് ശോധനയുണ്ടാക്കുന്നതും ആമാശയത്തിലും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന അവയവങ്ങളിലും ഉണ്ടാകുന്ന തടസ്സങ്ങളെ നീക്കുന്നതുമാണ്. 7 ചുരയ്ക്ക നീര് ഒലിവെണ്ണ ചേർത്ത് കാച്ചി അരിച്ചെടുത്ത എണ്ണ തേച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ നല്ല ഉറക്കം കിട്ടും. 8 കയ്പ്പൻ ചുരയ്ക്ക അല്ലെങ്കിൽ പേച്ചുരയ്ക്ക എന്നറിയപ്പെടുന്ന ചുരയ്ക്ക കഷായമാക്കി പിഴിഞ്ഞരിച്ച് പഞ്ചസാര ചേർത്ത് പാകമാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തവും എല്ലാവിധത്തിലുള്ള നീരുവീഴ്ചയും പനിയും ഭേദമാകുന്നതാണ്. 9 ചുരയ്ക്കാത്തോട് ഉണക്കിയെടുത്ത് അതിൽ വെള്ളം വെച്ച് 24 മണിക്കൂറിന് ശേഷം ആ വെള്ളം കുടിവെള്ളമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രമേഹത്തിന് ശമനം കിട്ടുന്നതാണ്. 10 മൂത്രച്ചൂട് കൊണ്ട് കഷ്ടപ്പെടുന്നവർ ദിവസവും രാവിലെ ചുരയ്ക്ക നീര് കുടിക്കുന്നത് ഇതിൽ നിന്നും മോചനം കിട്ടാൻ ഒരു പരിധിവരെ സഹായിക്കുന്നതാണ്. 11 ഒരു ഗ്ലാസ് ചുരയ്ക്ക നീരിൽ ഒരു സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് ദിവസവും കഴിക്കുകയാണെങ്കിൽ മൂത്രക്കല്ല് അലിഞ്ഞു പോകും. 12 വയസ്സായവർക്ക് മലബന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടാകുമ്പോൾ മലശോധനയ്ക്ക് വേണ്ടിയിട്ട് ചുരയ്ക്ക വളരെ നല്ലതാണ്. അത് ജ്യൂസായിട്ടോ കറി വെച്ചോ ഉപയോഗിക്കാം. കൃമി ചത്ത് കൂടെ പോകും. 13 ജാത്യാതിഹൃതം ഉണ്ടാക്കുന്ന രീതിയാണ് പിച്ചകത്തില, മുരിക്കില, പർപ്പടകപ്പുല്ല്, പുല്ലാനിയുടെ തളിര്, ചെറുകടലാടി, ചെറുള, കരിനൊച്ചിയില, ഞൊട്ടാഞ്ഞൊടിയൻ, ഈ ചുരക്കയുടെ ഇല, കറുക, മഞ്ഞൾ എന്നിവയുടെ നീരിൽ ഇരട്ടി മധുരം കൽക്കം ചേർത്ത് കാച്ചിയ നെയ്യ് വ്രണങ്ങളെ ശുദ്ധമാക്കുകയും ഉണക്കുകയും ചെയ്യും. ഇതിന് ജാത്യാതിഹൃതം എന്നാണ് പറയുക. 14 ഉഷ്ണം മൂലം സ്ത്രീകൾക്കുണ്ടാകുന്ന അസ്ഥിസ്രാവത്തിന് ചുരയ്ക്ക ജ്യൂസായോ കറിയായോ ഉപയോഗിക്കുന്നത് ആശ്വാസം കൊടുക്കുന്നതാണ്. 15 വെള്ളപ്പാണ്ട് ചികിത്സയിൽ ഔഷധം തേച്ച് വെയിൽ കൊള്ളിക്കുന്ന ഒരു രീതി ഉണ്ട് വൈദ്യശാസ്ത്രത്തിൽ. അങ്ങനെ ചെയ്യുമ്പോൾ നിർബന്ധമായും ചുരയ്ക്ക കഴിക്കണം എന്ന് നിർദ്ദേശിക്കാറുണ്ട്. ജ്യൂസായോ മറ്റ് പച്ചയായോ കഴിക്കാവുന്നതാണ് ഉത്തമം. കൂടെ വെളുത്ത കടല മുളപ്പിച്ച് കഴിക്കുന്നത് നല്ലതാണ്. ഈ വെള്ളപ്പാണ്ട് രോഗമുള്ളവർ ചുരയ്ക്ക മാത്രം കഴിക്കുന്നതും നല്ലതാണ്. 16 രാമച്ചാതി കഷായം എന്ന് പറയുന്ന സംഭവമാണ്. രാമച്ചം, ഇരുവേലി, ചെറുള, കുറുന്തോട്ടി വേര്, മലർ, കരിമ്പിൻ വേര്, മാന്തളിർ, ചുരയുടെ ചുരയ്ക്ക അതിൻ്റെ കഴുത്തെന്ന് പറയാം, അതിൻ്റെ ഞെട്ടിയുടെ ഭാഗമാണ്, കണ്ണിവെറ്റില, ഇഞ്ചി, ചെറുപയറിൻ്റെ പരിപ്പ്, മൂവില വേര്, ജീരകം, ദേവദാരം, ഇവ കഷായം വെച്ച് തേമം മേമ്പടി ചേർത്ത് സേവിക്കുക. ഇക്കിള്, ഇരുവശങ്ങളിലുള്ള വേദന ഇവ ശമിക്കുന്നതാണ്. 17 അമിതമായ വിശപ്പിന് രാത്രിയിൽ ചുരയ്ക്ക തോരനായോ ജ്യൂസായോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിശപ്പ് ക്രമത്തിലാകും. 18 ചുരയുടെ തണ്ടും വെള്ളരിയുടെ തണ്ടും സമം ഉണക്കി പൊടിച്ച് ഇളനീരിൽ ഒരു രാത്രി ഇട്ടുവെച്ചിരുന്ന ശേഷം രാവിലെ വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ മൂത്രത്തിൻ്റെ ദുർഗന്ധവും മൂത്രത്തിലെ മഞ്ഞ നിറവും ഒക്കെ മാറുന്നതാണ്. 19 ചുരയ്ക്ക ഇടിച്ചു വിഴിഞ്ഞ നീരിൽ എണ്ണ ചേർത്ത് കാച്ചിയെടുക്കുന്ന തൈലം തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഉഷ്ണസംബന്ധമായ ഭ്രാന്ത്, തലവേദന എന്നിവയ്ക്ക് ശമനം കിട്ടുന്നതാണ്. 20 ചുരക്കയുടെ അകത്തെ പൾപ്പ് എടുത്ത് അത് കുഴമ്പാക്കി തലയിലിട്ടാൽ ഗർഭകാലത്തുള്ള രക്തസ്രാവത്തിന് ശമനം കിട്ടുന്നതാണ്. 21 കയ്പ്പൻ ചുരയ്ക്ക ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് യവക്ഷാരവും പഞ്ചസാരയും ചേർത്ത് കഴിക്കുന്നത് മൂത്രാശ്മരി അല്ലെങ്കിൽ മൂത്രത്തിലെ കല്ല് മാറിക്കിട്ടുന്നതിന് നല്ലതാണ്. 23 തൊലിയും കുരുവും നീക്കിയ 3 ഇഞ്ച് വലിപ്പം ഉള്ള ചുരക്കയും 1 ഇഞ്ച് വലിപ്പം ഉള്ള ഇഞ്ചിയും 2-3 മണി കുരുമുളകും 4-5 പുതിനയിലയും 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ ഇന്ദുപ്പും 1 അല്ലി വെളുത്തുള്ളിയും പകുതി ചെറുനാരങ്ങയും കൂടി വെള്ളം ചേർക്കാതെ മിക്സിയിൽ അടിച്ച ശേഷം 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് വീണ്ടും ഒന്നുകൂടി അടിച്ച് അരിച്ചെടുക്കുക. ഈ ജ്യൂസ് പ്രഭാതത്തിൽ വെറും വയറ്റിൽ സേവിച്ചു കഴിഞ്ഞാൽ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ശമിക്കുന്നതാണ്. ഉദരസംബന്ധമായ, ദഹന സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. അമിതവണ്ണം കുറയ്ക്കാനും മലബന്ധം മാറാനും ഈ ജ്യൂസ് വളരെ നല്ലതാണ്.
രുചി വർദ്ധിപ്പിക്കാൻ വേണമെങ്കിൽ നാടൻ നെല്ലിക്ക കൂടി ചേർക്കാവുന്നതാണ്. 24, ചുരക്ക അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ചേർത്ത് വേവിച്ച് കഴിച്ചാൽ മാനസിക രോഗങ്ങൾക്ക് ശമനം കിട്ടും. 25, ചുരക്ക കഷായം വെച്ച് ഇന്ദുപ്പ് ചേർത്ത് കഴിച്ചാൽ മൂത്രക്കല്ലിനെ അലിയിക്കുന്നതാണ്. 26, ചുരക്ക തൊലിയോടുകൂടി അരച്ച് നെറ്റിയിൽ തേച്ച് കഴിഞ്ഞാൽ തലവേദന ശമിക്കുന്നതാണ്. 27, ചുരക്കഴുത്ത് അതായത് ഞെട്ടിയുടെ ഭാഗം മലര് കരിമ്പനത്തണ്ട് ഇവ കൊണ്ട് കഷായം വെച്ച് കഴിക്കുക. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഏക്കം അതായത് ആദി ശ്വാസവലിവ് നെടുവീർപ്പ് എന്നിങ്ങനെയുള്ള അസുഖങ്ങൾ ശമിക്കുന്നതാണ്. 28, ശരീരഭാരം കുറയ്ക്കാൻ രാവിലെ പ്രാതലിന് മുമ്പായി കുറച്ച് നാൾ ചുരക്കുനീര് കുടിക്കുന്നത് ഫലപ്രദമാണ്. 29, ചുരക്കയുടെ നീര് ചെറുനാരങ്ങ നീര് ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ വാദം കുറയുന്നതാണ്. 30, ചുരക്കയില താളിയായി തലയിൽ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ മുടികൊഴിച്ചിൽ കുറയുന്നതാണ്. ഇതിൻ്റെ കൃഷിയെക്കുറിച്ച് നോക്കാം. ആർക്കബഹാർ എന്ന ഇനം ചുരയാണ് കൂടുതൽ വ്യാപകമായി കൃഷിക്ക് ഉപയോഗിച്ചു വരുന്നത്. ഇളം പച്ച നിറത്തിൽ ഇടത്തരം നീളമുള്ള വളവില്ലാത്ത കായ്കളാണ് ഇവയ്ക്ക്. ശരാശരി ഒരു ചുരക്കയ്ക്ക് 1 കിലോഗ്രാം തൂക്കമുണ്ടാകും. 1 ഹെക്ടറിൽ നിന്നും ഏതാണ്ട് 25-30 ടൺ ശരാശരി വിളവുണ്ടാകും. 2 സീസണായി ഇത് കൃഷി ചെയ്യാം. നടീൽ സമയം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയോ അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലോ ആണ്. നടീൽ രീതി എന്ന് പറയുന്നത് 1 ഹെക്ടർ സ്ഥലത്തേക്ക് 2.5 തുടങ്ങി 3 കിലോഗ്രാം വരെ വിത്ത് ആവശ്യമുണ്ട്. വിത്തുകൾ നടുന്ന കുഴികൾ തമ്മിൽ 3 മീറ്റർ രണ്ട് വശത്തേക്കും അകലം വേണം. വളപ്രയോഗം എന്ന് വെച്ചാൽ 1 ഹെക്ടർ സ്ഥലത്തേക്ക് 20-25 ടൺ കാലിവളം, 35 കിലോഗ്രാം പാക്യജനകം, 25 കിലോഗ്രാം ഭാവകം, 13 കിലോഗ്രാം ക്ഷാരം എന്നിവ അടിവളമായിട്ട് നൽകണം. പിന്നീട് 35 കിലോഗ്രാം പാക്യജനകവും 13 കിലോഗ്രാം ക്ഷാരവും 2 ആഴ്ച ഇടവിട്ട് പല തവണകളായി മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചത്തുള്ളൻ, മൊയ്സ്ക് പരത്തുന്ന വെള്ളീച്ച എന്നിവയുടെ ശല്യം ഉണ്ടാകുമ്പോൾ 15 ദിവസത്തിനുള്ളിൽ വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം തളിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നോക്കാം. ചുരക്ക കഫപ്രകൃതിക്കാർക്ക് നല്ലതല്ല. അത്തരക്കാർക്ക് കുരുമുളക് ചേർത്ത് കഴിച്ചാൽ ദോഷമുണ്ടായില്ല. വടക്കേ ഇന്ത്യക്കാർ ശീതവീര്യമായ ചുരക്ക കറി വയ്ക്കുന്ന സമയത്ത് ഉഷ്ണവീര്യമുള്ള കടലപ്പരിപ്പ് ചേർത്ത് കറി വയ്ക്കും. അപ്പോൾ അത് മിതോഷണമായിട്ട് മാറും. തണുപ്പ് കാലത്തും മഴക്കാലത്തും ചുരക്ക ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അത് വാതത്തെയും കഫത്തെയും വർദ്ധിപ്പിക്കും. തന്മൂലം മലബന്ധം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ചുരക്ക ജ്യൂസ് ദഹിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ അധിക മാത്രമേ അളവിൽ അത് കഴിക്കരുത്. കുറച്ചായിട്ട് കഴിക്കുക. ജ്യൂസിൽ ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കഴിഞ്ഞാൽ ദഹനം കൂടുതൽ വർദ്ധിക്കും. പാർശ്വഫലങ്ങളെ നോക്കാം. പാൽചുരക്കയായാലും കയ്പ്പൻ ചുരക്കയായാലും ഗർഭിണികൾ കഴിക്കുന്നത് ഗർഭഛിദ്രത്തിന് കാരണമായേക്കാം. 2010 ജൂണിൽ 59 വയസ്സുള്ള ഒരു വ്യക്തി ഡൽഹിയിൽ ചുരക്ക നീര് കുടിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടിരുന്നു. അതിനാൽ ചില ഭയപ്പാടുകൾ ചുരക്ക പച്ചയ്ക്ക് കഴിക്കുന്നതിലുണ്ടായെങ്കിലും അത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാര്യമായി മാത്രം പരിഗണിച്ചാൽ മതിയെന്നാണ് വൈദ്യന്മാരുടെ അഭിപ്രായം. ഈ അറിവുകൾ നിങ്ങൾ അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇത് ഔഷധ പ്രയോഗങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരായ വൈദ്യൻ്റെ മേൽനോട്ടത്തിലോ ഉപദേശത്തിലോ മാത്രം വേണം അത് നിർവഹിക്കാൻ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.